വെൽക്കം ടു ഈസി ഹോംവർക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 അണ്ടർസ്റ്റാൻഡിംഗ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററിനകത്തെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള വീഡിയോസ് കാണണം. ആ വീഡിയോ കണ്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രോബ്ലം സെക്ഷനിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മുൻപത്തെ വീഡിയോസും അല്ലെങ്കിൽ തിയറി പോർഷൻസ് ഒക്കെ കാണാനായിട്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് ഓരോ വീഡിയോൻ്റെയും ആ വീഡിയോയിൽ എന്താണ് കണ്ടന്റ് നടക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ കാണുക, അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ടത്തേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സജഷൻസും അല്ലെങ്കിൽ ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൽ അയച്ചാൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത്, ക്യാൻ എ ക്വാഡിലാറ്ററൽ എ ബി സി ഡി ബി ഇ പാരലോഗ്രാം ഇഫ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡിയും ആംഗിൾ ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു പാരലോഗ്രാം ആകുമോ ഇല്ലയോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പാരലോഗ്രാം ആവാനായിട്ട് എ ബി സി ഡിക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താ പറയാം, ഫോർ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി, ആംഗിൾ ഡി ഏതാന്ന് മനസ്സിലായി. ഇത് ആംഗിൾ ഡി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആംഗിൾ ഡി, ഇതാണ് ആംഗിൾ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാഡിലാറ്ററൽ പാരലോഗ്രാം ആണോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫോർ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, ക്വാഡിലാറ്ററൽ എ ബി സി ഡി മേ ബി എ പാരലോഗ്രാം ഈ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഓൾസോ ഫുൾഫിൽഡ്. അതായത് കുറച്ച് കണ്ടീഷൻസും കൂടെ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏത് കണ്ടീഷനാണ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ രണ്ട് കണ്ടീഷൻസും കൂടെ എക്സ്ട്രാ അത് ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ദെൻ ദ സം ഓഫ് മെഷേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾ ഷുഡ് ബി 180 ഡിഗ്രി. അപ്പൊ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണ്, അഡ്ജസൻറ്റ് ആംഗിൾസിന്റെ സം ഓഫ് മെഷേഴ്സ് എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അതായത് ഇവിടെ അഡ്ജസൻറ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ ഡിയും ആംഗിൾ എയും അഡ്ജസൻറ് ആംഗിൾസ് ആണ്. അപ്പൊ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ എയും ആംഗിൾ ബിയും അഡ്ജസൻറ് ആംഗിൾസ് ആണ്. അപ്പൊ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ ബിയും ആംഗിൾ സിയും അഡ്ജസൻറ് ആംഗിൾസ് ആണ്. അപ്പൊ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അഗെയിൻ സിയും ഡിയും അഡ്ജസൻറ് ആംഗിൾസ് ആണ്. അപ്പൊ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ എന്താ പറയുന്നത്, സം ഓഫ് മെഷേഴ്സ് ഓഫ് അഡ്ജസൻറ് ആംഗിൾസ് ഷുഡ് ബി 180 ഡിഗ്രി. അതാണ് ഒരു കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, ഒപ്പോസിറ്റ് ആംഗിൾസ് ഷുഡ് ഓൾസോ ബി സെയിം മെഷേഴ്സ്. അതായത് ഒപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കണം, ഒപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ എന്ത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആവൂ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി ഇതായിരിക്കണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് എന്തായിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ മെഷേഴ്സിൻ്റെ സമ്മ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം, ഒപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും ആയിരിക്കണം. അപ്പം ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ എ ബി സി ഡി ക്യാൻ ബി ബട്ട് നീഡ് നോട്ട് ബി എ പാരലോഗ്രാം. അതായത് അത് ആവണം നിർബന്ധമില്ല, പക്ഷെ അത് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഫോർ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി, ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി മേ ബി പാരലോഗ്രാം ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആൾസോ ഫുൾഫിൽഡ്. ദ സം ഓഫ് മെഷേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ഷുഡ് ബി 180 ഡിഗ്രി, ഓപ്പോസിറ്റ് ആംഗിൾ ഷുഡ് ഓൾസോ ബി സെയിം മെഷേഴ്സ്. സോ എ ബി സി ഡി ക്യാൻ ബി ബട്ട് നീഡ് നോട്ട് ബി എ പാരലോഗ്രാം. ഓക്കെ, ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ ആവണം നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ.
എന്താ കാരണം എന്ന് മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്യണം, ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഇവിടെ 180 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു പാരലോഗ്രം ആവോ എന്നാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പൊ നമ്മളവിടെ രണ്ട് കണ്ടീഷനും കൂടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒപ്പം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു പാരലോഗ്രം ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗിവൻ എ ബി ഇസ് ഈക്വൽ ടു ഡി സി. എ ബി എത്രയാണ്? എ ബി ഇവിടെ തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. ഓക്കെ, എ ബിയും ഡി സിയും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 8 സെന്റിമീറ്റർ. ഓക്കെ, എ ഡി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്, ബി സി എന്ന് പറയുന്നത് 4.4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പാരലോഗ്രം ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഇൻ എ പാരലോഗ്രം ഒപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എ ഡി നോട്ട് ഈക്വൽ ടു ബി സി ആണ്. ആണല്ലോ, എ ഡി എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ബി സി എത്രയാണ്? 4.4 സെന്റിമീറ്റർ ആണ്. സോ എ ഡി നോട്ട് ഈക്വൽ ടു ബി സി ആയതുകൊണ്ട്, ഒപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിൽ ഒരു പാരലോഗ്രം ആവില്ല. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആംഗിൾ, ഇതിന്റെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് മെയിൻ ആയിട്ടുള്ളത് നോക്കാം കേട്ടോ. ഗിവൻ എ ബി ഇസ് ഈക്വൽ ടു ഡി സി ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ, എ ഡി ഈക്വൽ ടു 4 സെന്റിമീറ്റർ, ബി സി ഇസ് ഈക്വൽ ടു 4.4 സെന്റിമീറ്റർ, ഇൻ എ പാരലോഗ്രം ഒപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഹിയർ എ ഡി നോട്ട് ഈക്വൽ ടു ബി സി, ദസ് എ ബി സി ഡി കനോട്ട് ബി എ പാരലോഗ്രം. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇത്രയും വിശദീകരിച്ച് എഴുതണം. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ആംഗിൾ എ ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 65 ഡിഗ്രി. ആംഗിൾ എ ഏതാണ്? ദാ ഇതാണ് ആംഗിൾ എ. ഓക്കെ, ദൻ ആംഗിൾ സി എത്രയാണ്? ഇതാണ്. അപ്പൊ ആംഗിൾ എ എത്രയാ? 70 ഡിഗ്രി ആന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എ 70 ഡിഗ്രി, ആംഗിൾ സി എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണ്. അപ്പോ ഇതൊരു പാരലോഗ്രം ആവാൻ ചാൻസ് ഉണ്ടോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബേസില്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പാരലോഗ്രത്തിന്റെ ഒപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഈക്വൽ അല്ല. ഇവിടെ ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇത് ഒരു പാരലോഗ്രം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായല്ലോ. അപ്പൊ പാരലോഗത്തിന്റെ ഒപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഒപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ, തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ല. ഒരെണ്ണം 70 ഡിഗ്രി ആണ്, ഒരെണ്ണം 65 ഡിഗ്രി ആണ്. അപ്പൊ അത് ഒരു പാരലോഗ്രം ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എങ്ങനെ എഴുതണ്ടേ നോക്കാം. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി ആൻഡ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 65 ഡിഗ്രി. സിൻസ് ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ സി, ഒപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡിലാറ്ററൽ ആർ നോട്ട് ഈക്വൽ, ഹെൻസ് എ ബി സി ഡി ഈസ് നോട്ട് എ പാരലോഗ്രം. തന്നിരിക്കുന്ന ഒപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡിലാറ്ററൽ ഒരു പാരലോഗ്രം അല്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിന് ഓരോ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് ഇങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് എഴുതി ആൻസർ കൊടുത്താലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 3.3 ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറയുന്നത് നോക്കാം. ഡ്രോ എ റഫ് ഫിഗർ ഓഫ് എ ക്വാഡിലാറ്ററൽ ദാറ്റ് ഈസ് നോട്ട് എ പാരലോഗ്രം ബട്ട് ഹാസ് എക്സാക്ട്ലി ടു ഒപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ മെഷർ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മളോട് ഒരു ക്വാഡിലാറ്ററലിന്റെ റഫ് ഫിഗർ വരയ്ക്കുക, പക്ഷെ അതൊരു പാരലോഗ്രം ആവരുത്. അടുത്ത കണ്ടീഷൻ എന്താണ്? അതിനെ രണ്ട് ഒപ്പോസിറ്റ് ആംഗിൾസ്, അതിന്റെ ഒപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ മെഷർ ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് ഒപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ മെഷർ ആയിരിക്കണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഉള്ള ഒരു റഫ് ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ വരയ്ക്കുമ്പോൾ അത് നോക്കാം. ഇതാണ് ഇവിടുത്തെ റഫ് ഫിഗർ. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. ഈ കേസിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്, പക്ഷെ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ അല്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ബി സി ഡി ഈസ് എ ഫിഗർ ഓഫ് ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഈസ് നോട്ട് എ പാരലോഗ്രാം ബട്ട് ഹാസ് എക്സാക്ട്ലി ടു ഒപ്പോസിറ്റ് ആംഗിൾസ് ദാറ്റ് ഈസ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി,
ഓഫ് ഈക്വൽ മെഷർ. അവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ മെഷർ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പാരലോഗ്രാം ബിക്കോസ് ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇതൊരു പാരലോഗ്രാം അല്ല. പക്ഷെ അവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. നമ്മളൊരു റഫ് ഫിഗർ വരച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. ഇതിപ്പോ എന്താണ്, ഇത് ഏത് ക്വാഡ്രിലാറ്ററലാണ്? ഇതൊരു കൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ൽ എന്താ പറയുന്നത് നോക്കാം. ദ മെഷേഴ്സ് ഓഫ് ടു അഡ്ജസൻറ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഇൻ ദ റേഷ്യോ 3:2. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പാരലോഗ്രാം. അതായത് ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ അഡ്ജസൻറ് ആംഗിൾസിന്റെ മെഷേഴ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഓരോ ആംഗിളിന്റെയും മെഷർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ ഒരു പാരലോഗ്രത്തിന് നമ്മൾ പേര് കൊടുത്തു. എന്ത്? എ ബി സി ഡി. ഇതാണ് പാരലോഗ്രാം എ ബി സി ഡി. അപ്പൊ ഇവിടുത്തെ രണ്ട് അഡ്ജസൻറ് ആംഗിൾസ് ഏതൊക്കെയാണതാ? ആംഗിൾ സിയും ആംഗിൾ ബിയും ആണ് നമ്മൾ അഡ്ജസൻറ് ആംഗിൾസ് ആയിട്ട് എടുത്തത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. എ ബി സി ഡി ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മെഷർ ഓഫ് ആംഗിൾ ബി, ആംഗിൾ ബിയുടെ മെഷറും ആംഗിൾ സിയുടെ മെഷറും തമ്മിൽ റേഷ്യോ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഏത് റേഷ്യോ ആണ്? മെഷർ ഓഫ് ആംഗിൾ ബി ഈസ് ടു മെഷർ ഓഫ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 3:2. ഓക്കെ, അപ്പൊ രണ്ട് അഡ്ജസൻറ് ആംഗിൾസ് ആണ് ആരൊക്കെ? ആംഗിൾ ബിയും ആംഗിൾ സിയും. അപ്പൊ അത് ഏത് റേഷ്യോയിലാണ്? 3:2 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ ഇവിടുത്തെ ആംഗിൾ മെഷർ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെഷർ ഓഫ് ആംഗിൾ ബി എന്ന് പറയുന്നത് എന്ത് വരും? 3x ആയിട്ട് എടുത്തു. 3x ഡിഗ്രി, എക്സ് ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ മെഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തമ്മിലുള്ള ഇവിടുത്തെ ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? 3x ഡിഗ്രി. ആംഗിൾ മെഷർ ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്കറിയാം ഒരു പാരലോഗ്രത്തിന്റെ കേസിൽ അതിന്റെ അഡ്ജസൻറ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അഡ്ജസൻറ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും ആണല്ലോ. അപ്പൊ അഡ്ജസൻറ് ആംഗിൾ മെഷേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഇവിടുത്തെ ഒരു ആംഗിൾ മെഷർ എത്രയാണ്? ഈ ഒരു ആംഗിൾ മെഷർ എത്രയാണ്? 3x ഡിഗ്രി ആണ്. ഈ ആംഗിൾ മെഷർ എത്രയാണ്? 2x ഡിഗ്രി ആണ്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? 3x പ്ലസ് 2x ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ നമുക്ക് എന്ത് കിട്ടി? 5x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. x ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ദെൻ ആൻസർ എന്താ കിട്ടുന്നത്? 36 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ എക്സ് എന്നുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ മെഷർ എക്സ് എത്രയാണ്? 36 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി നമുക്ക് കണ്ടുപിടിക്കണം. മെഷർ ഓഫ് ആംഗിൾ ബി എത്രയാണ്? 3x ആണല്ലോ, 3x ആണ്. എക്സ് എത്രയാണ്? 36 ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 36 എന്ന് കൊടുക്കാം. സോ ആൻസർ എന്ന് പറയുന്നത് 108 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടേക്ക് എക്സ് ഡിഗ്രി എന്നാണ് കേട്ടോ. ദെൻ മെഷർ ഓഫ് ആംഗിൾ സി എത്രയാണ്? മെഷർ ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത് 2x ഡിഗ്രി ആണ് അല്ലെ. ദെൻ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കണം? 36 എന്ന് കൊടുക്കണം. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ദെൻ ആംഗിൾ ബി എത്രയാണ് നമുക്ക് കിട്ടിയത്? 108 ഡിഗ്രി ആണ്. ആംഗിൾ സി എത്രയാണ് കിട്ടിയത്? 72 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പാരലോഗ്രാം. ബാക്കി ആംഗിൾസ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതൊരു പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡിയിനോട് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി നമുക്ക് എത്രയാണ് കിട്ടിയത്? ആംഗിൾ ബിയുടെ മെഷർ എത്രയായിരുന്നു? 108 ആണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എ 3 ആയിരിക്കും, ഇതും 108 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രം ഈക്വൽ ആയിരിക്കുമല്ലോ. ദെൻ ആംഗിൾ സി എന്ന് പറയുന്നത് 72 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 72 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രം ആർ ഈക്വൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റനിൽ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, രണ്ട് ഒരു ഇതൊരു പാരലോഗ്രം ആണ്. ആ പാരലോഗ്രം എ ബി സി ഡിയിലെ രണ്ട് അഡ്ജസന്റ് ആംഗിൾസിന്റെ മെഷേഴ്സിന്റെ റേഷ്യോ എത്രയായിരുന്നു, 3:2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ആംഗിൾ നമ്മൾ എന്ത് കൊടുത്തു, ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മെഷേഴ്സിന്റെ റേഷ്യോ നമ്മൾ 3x:2x എന്നുള്ള റേഷ്യോ ആണ് നമ്മൾ അവിടെ എടുത്തത്. അപ്പൊ 3x:2x ആണ് അവിടുത്തെ റേഷ്യോ. അപ്പൊ അഡ്ജസന്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. അപ്പൊ 3x+2x ഈക്വൽ ടു 180നോട് ഇക്വേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു. ദെൻ മെഷർ ഓഫ് ആംഗിൾ ബി കണ്ടുപിടിച്ചു, മെഷർ ഓഫ് ആംഗിൾ സി കണ്ടുപിടിച്ചു. ഓക്കെ, മെഷർ ഓഫ് ആംഗിൾ ബിയും മെഷർ ഓഫ് ആംഗിൾ സിയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലോഗ്രത്തിന്റെ കേസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ. നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. Let the measures of a two adjacent angles, angle A and angle B, that is B, 3x and 2x respectively. Parallelogram ABCD ല് angle A യും angle B യും add ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 180 degree. ഇവിടെ angle A angle B ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കേസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് angle B യും angle C യും ആണ്. ഓക്കെ, അത് ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും രണ്ട് adjacent angles നമ്മൾ എടുത്തിട്ട് പ്രോബ്ലം വർക്ക് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക, ദെൻ പഠിക്കാം.